ടുഡേ അവർ ടോപ്പിക് ഈസ് അഡേബാറ്റിക് മിക്സിങ് ഓഫ് ടു എയർ സ്ട്രീംസ് അതായത് ഇവിടെ രണ്ട് കണ്ടീഷനിലുള്ള രണ്ട് മോയ്സ്ചെയറുകൾ തമ്മിൽ മിക്സ് ആവുന്നു മിക്സ് ചെയ്യുന്ന ആ മിക്സ്ചർ അതാണ് അഡേബാറ്റിക് മിക്സിംഗ് ഓഫ് ടു എയർ സ്ട്രീംസ് എന്ന് പറയുന്നത് നമുക്ക് ആദ്യം അത് സൈക്കോമെട്രി ചാർട്ടിൽ എങ്ങനെയാണ് കാണിക്കുന്നത് എന്ന് നോക്കാം അതായത് ആദ്യം വൺ എന്ന കണ്ടീഷനിലുള്ള മോയിസ്ചർ എടുക്കുന്നു അതിൻ്റെ മാസ് എം ആണ് എന്താൽ പി എച്ച് വണ് സ്പെസിഫിക് ഹ്യൂമിഡിറ്റി ഡബ്ല്യു വൺ ആണ് നമ്മൾ സൈക്കോമെട്രിക് ചാർട്ടിൽ മാർക്ക് ചെയ്തു വൺ ഡബ്ല്യു വണ് ഉണ്ട് എച്ച് വൺ ഉണ്ട് അതുപോലെ അതിൻ്റെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് ഡ്രൈബിൾ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് ടി ഡി വൺ ആണ് നമ്മൾ പോയിൻ്റ് വൺ കണ്ടീഷനിലുള്ള നമ്മുടെ എയർ അത് സൈക്കോമെട്രിക് ചാർട്ടിൽ നമ്മൾ മാർക്ക് ചെയ്തു ഇനി അടുത്ത ഒരു പോയിൻ്റ് ടു കണ്ടീഷനിലുള്ള മോയിസ് ചെയറ് അതിൻ്റെ മാസ് എം ടു ആണ് എന്താൽ പി എച്ച് ടൂ ആണ് സ്പെസിഫിക് ഹ്യൂമിഡിറ്റി ഡബ്ല്യു ടു ആണ് ആ പോയിൻ ടു നമ്മൾ സൈക്കോമെട്രിക് ചാർട്ടിൽ മാർക്ക് ചെയ്തു അതിൻ്റെ ഡ്രൈവർ ടെമ്പറേച്ചർ ടെമ്പറേച്ചറ് ടി ടു എന്താൽ പി എച്ച് ടു സ്പെസിഫിക് ഹ്യൂമിഡിറ്റി ഡബ്ല്യു ടു ദെൻ ഈ വണ് എന്ന കണ്ടീഷനിലുള്ള എയർ സ്ട്രീമും ടു എന്ന കണ്ടീഷനിലുള്ള എയർ സ്ട്രീമും ഇത് രണ്ടും മിക്സ് ചെയ്യുമ്പോൾ മിക്സ്ചർ ഉണ്ടാകുന്നു അതായത് ഇൻ വണ്ണിൻ ടൂടെ മിക്സ് ചെയ്യുമ്പോൾ ഒരു മിക്സ്ചറാണ് ആ മിക്സ്ചറിൻ്റെ കണ്ടീഷനാണ് പോയിൻ്റ് ത്രീ ആ പോയിൻ്റ് ത്രീ ഈ വണ്ണും ടുവും തമ്മിൽ ജോയിൻ ചെയ്യുന്ന ലൈനിലായിരിക്കും ആ പോയിൻ്റ് ത്രീ വരിക ആ പോയിൻ്റ് ത്രീയുടെ കണ്ടീഷൻ ഡബ്ല്യു ത്രീ എന്ന് പറയുന്ന ആ പോയിന്റ് തിരിയുടെ സ്പെസിഫിക് ഹ്യൂമിഡിറ്റി എച്ച് ത്രീ എന്ന് പറയുന്ന പോയിൻ്റ് ത്രീയുടെ എന്താൽ പി ദെൻ ടി ഡി ത്രീ എന്ന് പറയുന്നത് ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ കറസ്പോണ്ട് പോയിൻ്റ് ത്രീ അപ്പോൾ ഇവിടെ എന്താ സംഭവിച്ചത് രണ്ട് കണ്ടീഷനുള്ള മോയ്സ്ചറുകൾ മിക്സ് ചെയ്യുന്നു മിക്സ് ചെയ്യുമ്പോൾ ആ മിക്സ്ചറിന് മറ്റൊരു കണ്ടീഷൻ വരുന്നു അപ്പോൾ നമ്മൾ എന്തിനാണ് ഈ അഡയബാറ്റിക് മിക്സിങ് ഓഫ് ടു എയർ സ്ട്രീംസ് പഠിക്കുന്നത് അതിന് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട് കാരണം നമ്മളിനി ഈ മോഡികളുടെ ബാക്കി പകുതിയിൽ നമ്മൾ സമ്മർ എയർ കണ്ടീഷനിങ് പഠിക്കും ആ സമ്മർ എയർ കണ്ടീഷനിങ്ങിൽ നമുക്ക് രണ്ട് എയർ സ്ട്രീമുകൾ മിക്സ് ചെയ്യേണ്ട കേസ് വരും അപ്പോൾ അവിടെയൊക്കെ നമുക്ക് ഈ ഒരു സൈക്കോമെട്രിക് ഈ ഒരു ഡയഗ്രാംസ് ആയിരിക്കും നമ്മൾ വരയ്ക്കുക അപ്പോൾ അവിടെ നമുക്ക് ഈ അഡോമാറ്റിക് മിക്സിങ് ഓഫ് ടു എയർ സ്ട്രീംസ് ആവശ്യം വരുന്നതാണ് അപ്പം അതുകൊണ്ടാണ് നമ്മൾ നേരത്തെ പഠിക്കുക അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് വണ്ണും ടുവും കണ്ടീഷൻ നമുക്കറിയാം പോയിന്റ് ത്രീ നമ്മളെങ്ങനെയോ കണ്ടുപിടിക്കുന്നു എന്ന് കരുതുക ഇനി ആ പോയിന്റ് ത്രീയുടെ ലൊക്കേഷൻ എവിടെ വരും എന്ന് പറഞ്ഞാൽ പോയിൻറ്റ് ത്രീ വണ്ണിനോട് ചേർന്ന് വരുമോ അതോ ടുവിനോട് ചേർന്ന് വരുമോ പോയിൻ്റ് ത്രീ വൺ ടു ടു ലൈനിലായിരിക്കും വരിക പക്ഷേ പോയിൻ്റ് ത്രീയുടെ ലൊക്കേഷൻ ടുവിനോടടുത്തായിരിക്കുമോ അതോ വണ്ണിനോടടുത്തായിരിക്കുമോ അതോ മിഡിലായിരിക്കുമോ എന്നുള്ളതാണ് അത് നമ്മളിവിടെ എം വൺ എന്ന് പറയുന്ന മാസുണ്ട് എം ടു എന്ന് പറയുന്ന മാസുണ്ട് ഈ എം വൺ എന്ന് പറയുന്ന മാസും എം ടു എന്ന് പറയുന്ന മാസും ഓൾമോസ്റ്റ് അതായത് എം വണ്ണും എം ടു ആണെന്ന് കരുതുക എം വണ്ണും എം ടു ഈക്വൽ ആണ് എന്ന് എങ്കിൽ എന്ത് സംഭവിക്കും ഈ പോയിൻ്റ് ത്രീയുടെ ലൊക്കേഷൻ എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് മിഡിലായിട്ടായിരിക്കും വരിക ഇനി എം വൺ എന്ന് പറയുന്ന മാസ് കൂടുതലാണ് എന്ന് കരുതുക അതായത് എം വണ്ണിൻ്റെ എമൗണ്ട് വളരെ കൂടുതലാണെങ്കിൽ ഈ പോയിൻറ്റ് ത്രീ വണ്ണിനോട് അടുക്കാനാണ് സാധ്യത കൂടുതൽ കാരണം എന്താണ് എം വൺ കൂടുതൽ ഉള്ളത് കൊണ്ട് തന്നെ ആ മിക്സ്ചറിൻ്റെ നേച്ചർ അതായത് പോയിൻ്റ് ത്രീ എന്ന് പറയുന്നത് കൂടുതലും വണ്ണിനോട് ചേർന്ന് വരും ഇനി ഇതുപോലെ എം ടു എന്ന് പറയുന്ന മാസമാണ് വളരെ കൂടുതൽ എം എണ് കുറച്ചേ ഉള്ളൂ എങ്കിൽ ഈ പോയിന്റ് ത്രീ എന്ന് പറയുന്നത് ടുവിനോട് ചേർന്ന ഒരു പൊസിഷനിലായിരിക്കും വരാനുള്ള സാധ്യത കൂടുതൽ അങ്ങനെ വരൂ കാരണം എം വൺ കൂടിക്കഴിഞ്ഞാൽ മിക്സറിൻ്റെ പ്രോപ്പർട്ടി എങ്ങനെയായാലും ആ മിക്സർ എന്ന് പറയുന്നത് കൂടുതലും വണ്ണിലോട് ചേർന്ന് വരും എം ടൂ ആണ് കൂടുന്നതെങ്കിൽ പോയിന്റ് ത്രീ എന്ന് പറയുന്നത് ടുവിനോട് ചേർന്ന് വരും ഇനി രണ്ട് വീക്കൽ പ്രൊപ്പോർഷൻ ആണെങ്കിൽ ഈ പോയിന്റ് ത്രീ എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് മിഡിലായിട്ടായിരിക്കും വരിക പത്രത്തിൽ മാസ് ബേസ് ചെയ്തുകൊണ്ട് നമുക്ക് ഇതിൻ്റെ ലൊക്കേഷൻ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും അതെങ്ങനെയാണെന്നുള്ളത് നമുക്ക് കാണാം അപ്പം അതിന് മുമ്പ് നമുക്ക് ജസ്റ്റ് അതിൻ്റെ ഇൻട്രഡക്ഷൻ പോയിന്റിലേക്ക് പോകാം വെൻ റ്റീസ് ഓഫ് എയർ ഹാവിങ് ഡിഫറെൻ്റ് എന്താൽപീസ് ആൻഡ് ഡിഫറെൻറ്റ് സ്പെസിഫിക് ഹ്യൂമിഡിറ്റീസ് ആർ മിക്സഡ് ദൻ ദ ഫൈനൽ കണ്ടീഷൻ ഓഫ് ദ എയർ മിക്സ്ച്ചർ ഡിപ്പെൻസ് അപ്പോൺ ദ മാസസ് ഇൻവോൾഡ് അതാണ് ഞാൻ പറഞ്ഞത് പോയിൻ്റ് വണ്ണും പോയിന്റ് ത്രീയും സോറി പോയിന്റ് ടുവും കണ്ടീഷനുള്ള രണ്ട് എയർ സ്ട്രീംസ് അതല്ലെങ്കിൽ രണ്ട് ഹെയറുകൾ മിക്സ് ചെയ്യുമ്പോൾ ആ മിക്സ്ചറിൻ്റെ കണ്ടീഷൻ എന്തിനെ ആയിരിക്കും ആശ്രയിച്ചിരിക്കുക ഡിപ്പെൻസ് അപ്പോൺ ദ മാസസ് ഇൻവോൾഡ് അതായത് എം വണ്ണിൻ്റെ അല്ലെങ്കിൽ എം ടുവിൻ്റെ മാസിനെ ആശ്രയിച്ചിരിക്കും പോയിൻ്റ് ത്രീയുടെ ലൊക്കേഷൻ എന്ന് പറയുന്നത് ഓക്കെ ദെൻ ആൻഡ് ഓൺ ദ എന്താൽപി ആൻഡ് സ്പെസിഫിക് ക്വാഡിറ്റി ഓഫ് ഈച്ച് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂബൽ മാസസ് വിച്ച് എൻ്റർ ദ മിക്സ്ചർ അതോടൊപ്പം തന്നെ എന്താൽപിയും സ്പെസിഫിക് ഹ്യൂമിഡിറ്റി ഓഫ് ഈച്ച് ഓഫ് ദ കോൺസ്റ്റിറ്റ്യുവെൻറ്റ് മാസസ് അതിനെ ആശ്രയിച്ചിരിക്കും ഇപ്പം നമ്മൾ എം വൺ എന്ന് പറയുന്ന മാസ് ഓഫ് ദ എയർ എൻറ്ററിങ് അറ്റ് പോയിൻറ്റ് വൺ എച്ച് വൺ എന്ന് പറയുന്ന എന്താൽ ഓഫ് എയർ അറ്റ് വൺ ഡബ്ല്യു വൺ എന്ന് പറയുന്ന സ്പെസിഫിക് ഹ്യൂമിഡിറ്റി ഓഫ് എൻ്ററിങ് എയർ അറ്റ് വൺ ദെൻ അതുപോലെ തന്നെ എം ടു എച്ച് ടൂം ഡബ്ല്യു ടു എന്ന് പറയുന്നത് പോയിന്റ് ടു അല്ലെങ്കിൽ എയർ ടുവിനെ സംബന്ധിച്ചിട്ടുള്ളതാണ് എന്ന് പറയുന്ന ആ മിക്സ്റ്റർ കണ്ടീഷൻ പോയിന്റ് ത്രീനെ ബേസ് ചെയ്തിട്ടുള്ളതാണ് ഇനി മാസ് ബാലൻസ് എടുത്താൽ നമുക്കറിയാം എം വൺ പ്ലസ് എം ടു ആണ് എം ത്രീ ഇനി എനർജി ബാലൻസ് എടുത്താലും എം വൺ എച്ച് വൺ പ്ലസ് എം ടു എച്ച് ടു ഈ സിക്കൽ ടു എം ത്രീ എച്ച് ത്രീ അതുപോലെ തന്നെ മാസ് ബാലൻസ് ഓഫ് വാട്ടർ വേപ്പർ എടുത്തു കഴിഞ്ഞാൽ എം വൺ ഇൻറ്റു ഡബ്ല്യു വൺ പ്ലസ് എം ടു ഇൻറ്റു ഡബ്ല്യു ടു ഈക്വൽ ടു എം ത്രീ ഇൻ ടു ഡബ്ല്യു ത്രീ അപ്പം നമുക്ക് ഇങ്ങനൊരു റിലേഷൻ കിട്ടും എം വൺ ഡിവൈഡ് ബൈ എം ടു ഈക്വൽ ടു എച്ച് ത്രീ മൈനസ് എച്ച് ടു ഡിവൈഡ് ബൈ എച്ച് വൺ മൈനസ് എച്ച് ത്രീ ഈക്വൽ ടു ഡബ്ല്യു ത്രീ മൈനസ് ഡബ്ല്യു ടു ഡിവൈഡ് ബൈ ഡബ്ല്യു വൺ മൈനസ് ഡബ്ല്യു ത്രീ എന്ന് പറയുന്ന ഒരു റിലേഷൻ നമുക്ക് വിത്തീന്ന് കിട്ടും അത് കിട്ടുന്ന എങ്ങനെയാണെന്ന് ചോദിച്ച് കഴിഞ്ഞാൽ ഈ എം ത്രീയുടെ സ്ഥാനത്ത് നമ്മൾ എം വൺ പ്ലസ് എം ടു ഇടുന്നു ദെൻ എം എം വണ്ണും എം ടുവും അതുപോലെ തന്നെ എന്താല്പായിട്ട് റിലേഷൻ കിട്ടും അതുപോലെ തന്നെയാണ് ഇവിടെയും എം ത്രീയുടെ സ്ഥാനത്ത് എം വൺ പ്ലസ് എം ടു ഇടുന്നു അപ്പോൾ എം വണ്ണും എം ടൂം അതുപോലെ തന്നെ ഡബ്ല്യു വൺ ഡബ്ല്യു റ്റു ഡബ്ല്യു ത്രീ ആയിട്ടുള്ള ഒരു റിലേഷൻ നമുക്ക് കിട്ടുന്നു അപ്പോൾ ഈ റിലേഷന് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട് എന്താണ് എച്ച് ത്രീ മൈനസ് എച്ച് ടു നമുക്ക് നോക്കാം എച്ച് ത്രീ മൈനസ് എച്ച് ടു അതായത് ഇതാണ് എന്താൽപി എച്ച് ത്രീ മൈനസ് എച്ച് ടു എന്ന് പറയുന്നത് ഇതാണ് അപ്പോൾ ഈ എച്ച് ത്രീ മൈനസ് എച്ച് ടു ഡിവൈഡ് ബൈ ഡിവൈഡ് ബൈ എച്ച് വൺ മൈനസ് എച്ച് ത്രീ എന്ന് പറഞ്ഞാൽ എന്താണ് എച്ച് വൺ മൈനസ് എച്ച് ത്രീ അതായത് ഇപ്പോൾ പോയിൻ്റ് ത്രീ എവിടെ ഇപ്പം ഈ വൺ ടി ലൈനിൽ പോയിൻ്റ് ത്രീ ഒരു പർട്ടിക്കുലർ ലൊക്കേഷൻ ഉണ്ട് എങ്കിൽ എച്ച് ത്രീ മൈനസ് എച്ച് ടു ഡിവൈഡ് ബൈ എച്ച് വൺ മൈനസ് എച്ച് ത്രീ എന്ന് പറയുന്ന റേഷ്യോ ആരെ ആശ്രയിച്ചിരിക്കും എം വൺ ഡിവൈഡ് ബൈ െ ആശ്രയിച്ചിരിക്കും എന്ന് പറഞ്ഞാൽ എം വൺ എന്ന് പറയുന്ന മാസിനെയും എം ടു എന്ന് പറയുന്ന മാസിനെയും എച്ച് ത്രീ മൈനസ് എച്ച് ടു ഡിവൈഡ് ബൈ എച്ച് വൺ മൈനസ് എച്ച് ത്രീ എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് പറയുകയാണെങ്കിൽ പോയിന്റ് ത്രീയുടെ ലൊക്കേഷൻ ആരെ ആശ്രയിച്ചിരിക്കും ഈ എം വണ്ണിനെ എം ടുവിനെ ആശ്രയിച്ചിരിക്കും നമുക്ക് ഇനിയൊരു കാര്യം ചെയ്യാം എം വണ്ണും എം ടു ഈക്വൽ ആണ് എന്ന് കരുതുക എം വൺ ഈക്വൽ ടു എം ടു അങ്ങനെയാണെങ്കിൽ ആ റേഷ്യോ എന്ന് പറയുന്നത് വൺ ഈസ് ടു വൺ ആയിരിക്കും വൺ ഇസ് ടു വൺ റേഷ്യോ എന്ന് പറഞ്ഞാൽ എച്ച് ത്രീ മൈനസ് എച്ച് ടു ഈസ് ടു എച്ച് വൺ മൈനസ് എച്ച് ത്രീ അല്ലെങ്കിൽ എച്ച് ത്രീ എച്ച് ത്രീ മൈനസ് എച്ച് ടു ഡിവൈഡ് ബൈ എച്ച് വൺ മൈനസ് എച്ച് ത്രീ എന്ന് പറയുന്നത് വൺ ആയിരിക്കണം കാരണം എം വൺ ഡിവൈഡ് ബൈ എം ടു വൺ ആണ് അപ്പോൾ എച്ച് ത്രീ മൈനസ് എച്ച് ടു ഡിവൈഡ് ബൈ എച്ച് വൺ മൈനസ് എച്ച് ത്രീ വണ്ണം അപ്പം അതിൻ്റെ മീനിങ് എന്താണ് എം വണ്ണും എം ടൂം ഈക്വലായാൽ പോയിൻറ്റ് ത്രീയുടെ ലൊക്കേഷൻ എന്ന് പറയുന്നത് മിഡിലായിരിക്കും നമ്മൾ ഓൾമോസ്റ്റ് മിഡിൽ എന്ന് പറയാൻ കാരണം ഈയൊരു ഇക്വേഷൻ വന്നിട്ട് ഔത്തിന്ന് ക്ലിയറായി പറയാൻ വേണ്ടിയാണ് നമ്മളങ്ങനെ പറഞ്ഞത് അപ്പോൾ ഓർക്കേണ്ട കാര്യം ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഈ രണ്ട് എയർ സ്ട്രീംസ് മിക്സ് ചെയ്യുമ്പോൾ അതിൻ്റെ രണ്ടിൻ്റെയും മാസ് വെച്ചുകൊണ്ട് നമുക്ക് പോയിൻ്റ് ത്രീ ലൊക്കേറ്റ് ചെയ്യാൻ സാധിക്കുന്നു അപ്പോൾ എം വണ്ണും എം ടു ആ റേഷ്യോ ഈക്വൽ ആണെങ്കിൽ പോയിൻ്റ് ത്രീ എന്ന് പറയുന്നത് ഈ വൺ ടു ടു ലൈൻ്റെ മിഡിലായിരിക്കും വരിക അപ്പം ഇത് പറയാൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമുണ്ട് നമ്മളിനി സമ്മർ എയർ കണ്ടീഷനിങ്ങിൽ പോകുമ്പോൾ ഇതുപോലെ ഈ പോയിൻ്റ് ത്രീ ലൊക്കേറ്റ് ചെയ്യേണ്ടതായിട്ട് വരും അല്ലെങ്കിൽ ഒരു മിക്സ്ചറിൻ്റെ കണ്ടീഷൻ അറിയണമെങ്കിൽ ആ മിക്സ്ചറിൻ്റെ കണ്ടീഷൻ മാർക്ക് ചെയ്യേണ്ടതായിട്ട് വരും അങ്ങനെ മാർക്ക് ചെയ്യാൻ നമ്മൾ മാസ് ഉപയോഗിക്കും മാസ് ഉപയോഗിച്ചുകൊണ്ടായിരിക്കും നമ്മൾ മാർക്ക് ചെയ്യുക ഇനി ഇതേ കാര്യം തന്നെ എടുക്കാം ഇനി എം വണ്ണിൻ്റെ എമൗണ്ട് ആണ് വളരെ കൂടുതലെന്ന് കരുതുക എം വണ്ണിൻ്റെ എമൗണ്ട് വളരെ കൂടുതലാണെങ്കിൽ സ്വാഭാവികമായിട്ടും ആ റേഷ്യോ കൂടുതലായിരിക്കും അങ്ങനെയെങ്കിൽ എച്ച് ത്രീ മൈനസ് എച്ച് ടു എന്ന് പറയുന്നത് കൂടുതലായിരിക്കണം അതായത് എം എന്ന് പറയുന്ന മാസ് കൂടിയാൽ എച്ച് ത്രീ മൈനസ് എച്ച് ടു കൂടണം എന്ന് പറഞ്ഞാൽ എം വണ് എന്ന് പറയുന്ന മാസ് കൂടിയാൽ എച്ച് ത്രീ മൈനസ് എച്ച് ടു കൂടണം എന്ന് പറഞ്ഞാൽ പോയിൻ്റ് ത്രീ കൂടുതലും വണ്ണിനോട് ചേർന്ന് വരണം ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ഇനി അടുത്ത കേസ് എടുക്കാം ഈ എം ടു ആണ് വളരെ കൂടുതൽ എന്ന് കരുതുക എം ടു കൂടുതലാണെങ്കിൽ എച്ച് വൺ മൈനസ് എച്ച് ത്രീ കൂടണം അപ്പോൾ എം ടു കൂടുതലാണെങ്കിൽ എച്ച് വൺ മൈനസ് എച്ച് ത്രീ കൂടണം എച്ച് വൺ മൈനസ് എച്ച് ത്രീ കൂടണമെങ്കിൽ പോയിൻ്റ് ത്രീ ഇങ്ങോട്ട് മാറണം മീൻസ് ടുവിനോട് അടുത്ത് വരണം ഓക്കെ ഇനി നമ്മളിത് ഒരു ലേമാൻ ലാംഗ്വേജിൽ ആലോചിക്കുകയാണെങ്കിൽ എം വൺ എന്ന് പറയുന്ന മാസ് കൂടുതലാണ് എന്ന് പറയുമ്പോൾ ആ മിക്സ്ചർ ആ മിക്സ്ചറിൻ്റെ കണ്ടീഷൻ കൂടുതലും വണ്ണിനോട് ചേർന്ന് വരാനായിരിക്കും സാധ്യത ഇനി അതുപോലെ തന്നെ എം ടു എന്ന് പറയുന്ന മാസ് കൂടുതലാണെങ്കിൽ ആ മിക്സ്ചറിൻ്റെ കണ്ടീഷൻ കൂടുതലും ടുവിനോട് ചേർന്ന് വരാനാണ് സാധ്യത ഓക്കെ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ ഒരു എയർ സപ്ലൈ ചെയ്യുന്നു ടെൻ ഡിഗ്രി സെൽഷ്യസിലുള്ള ഒരു എയറിനെ സപ്ലൈ ചെയ്യുന്നു എന്ന് കരുതുക ഇനി നമ്മളൊരു അതോടൊപ്പം തന്നെ ട്വൻറ്റി ഡിഗ്രി സെൽഷ്യസ് ട്വൻറ്റി അല്ല തേർട്ടി ഡിഗ്രി സെൽഷ്യസുള്ള ഒരു എയറിനെ സപ്ലൈ ചെയ്യുന്നു എന്ന് കരുതുക അപ്പോൾ ടെൻ ഡിഗ്രി സെൽഷ്യസ് ഉള്ള ആ എയറിൻ്റെ മാസ് വളരെ കൂടുതലാണ് ആസ് കമ്പെയർഡ് ടു ട്വൻറ്റി ആ എക്സാമ്പിൾ ആയിട്ട് മാർഗിക്കാം ആദ്യം നമ്മളൊരു കണ്ടി വൺ എന്ന കണ്ടീഷനിലുള്ള എയർ എടുക്കുന്നു ടു എന്ന കണ്ടീഷനിലുള്ള എയർ എടുക്കുന്നു വൺ എന്ന കണ്ടീഷനിൽ ടെൻ ഡിഗ്രി സെൽഷ്യസുള്ള എയർ ആണ് എടുക്കുന്നത് അതിൻ്റെ മാസ് എന്ന് പറയുന്നത് ഒരു ടെൻ കെ ജി ആയിക്കോട്ടെ എക്സാമ്പിളാണ് ടു എന്ന കണ്ടീഷൻ ഒരു തേർട്ടി ഡിഗ്രി സെൽഷ്യസിലുള്ള എയർ ആണ് അതിൻ്റെ എന്ന് പറയുന്നത് വൺ കെ ജി ആണെന്ന് കരുതുക അതായത് വൺ കണ്ടീഷനിലുള്ള ഒരു എയർ ഉണ്ട് ടു എന്ന കണ്ടീഷനിലുള്ള ഉണ്ട് ആ കണ്ടീഷൻ എന്താണ് ടെൻ ഡിഗ്രി സെൽഷ്യസും മാസ് ടെൻ കെ ജിയും ടു എന്ന കണ്ടീഷനിൽ തേർട്ടി ഡിഗ്രി സെൽഷ്യസും വൺ കെ ജിയും അപ്പോൾ ഈ രണ്ട് മിക്സ്ചറും തമ്മിൽ മിക്സ് ചെയ്യുമ്പോൾ എങ്ങനെയായാലും ആ മിക്സ്ചറിൻ്റെ അകത്ത് എം എൺ മാസ് കൂടുതലായതുകൊണ്ട് തന്നെ എന്ത് സംഭവിക്കും ആ മിക്സ്ചർ കൂടുതലും വണ് എന്ന കണ്ടീഷൻ അല്ലെങ്കിൽ കുറച്ചും കൂടെ ഒരു കുറവ് ടെമ്പറേച്ചറിലെത്തി നിൽക്കാനാണ് സാധ്യത അങ്ങനെ വരും അപ്പോൾ അത് നമ്മൾ പ്രൂവ് എങ്ങനെയാണ് ഈ ഒരു ഡയഗ്രാം അതായത് ഈ ഒരു റേഷ്യോ ചെയ്ത് നമ്മളത് പ്രൂവ് ചെയ്യുകയും ചെയ്തു ഓക്കെ അപ്പം അത്തരത്തിൽ മാസ് കൂടി എവിടെയാണോ മാസ് കൂടുതൽ അതായത് ഏത് സ്ട്രീമിലാണോ മാസ് കൂടുതൽ കറസ്പോണ്ടിങ് ആയിട്ട് മിക്സ്ച്ചർ എന്ന് പറയുന്നത് ആ സ്ട്രീമിൻ്റെ കണ്ടീഷനോട് ചേർന്നായിരിക്കും ഇരിക്കുക ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് നമുക്കിത് സമ്മർ എയർ കണ്ടീഷനിൽ വളരെ ഉപകാരപ്പെടുന്ന ഒന്നാണ് അവിടെ നമ്മൾ വീണ്ടും ഇതേ കാര്യം തന്നെ ഡിസ്കസ് ചെയ്യും ദൻ വെൻ ടു എയർ സ്ട്രീംസ് അറ്റ് ടു ഡിഫറെൻ്റ് സ്റ്റേറ്റ്സ് ദറ്റ് ഈസ് വൺ ആൻഡ് ടു ആർ മിക്സഡ് അടോമാറ്റിക്കലി ദെൻ ദ സ്റ്റേറ്റ് ഓഫ് ദ മിക്സ്ചർ ദീസ് സ്റ്റേറ്റ് ത്രീ ലൈസ് ഓൺ ദ സ്ട്രീറ്റ് ലൈൻ കണക്ടിങ് സ്റ്റേറ്റ്സ് വൺ ആൻഡ് ടു അതായത് നമ്മൾ വൺ എന്ന കണ്ടീഷനിലുള്ള എയറും ടു എന്ന കണ്ടീഷനിലുള്ള എയറും നമ്മൾ മിക്സ് ചെയ്താൽ ആ മിക്സ്ചറിൻ്റെ കണ്ടീഷൻ എന്ന് പറയുന്നത് ആ വൺ ടു ലൈൻ ജോയിൻ ചെയ്യുന്നത് എവിടെ വേണമെങ്കിലും ആകാം ആൻഡ് ആൻഡ് ദ റേഷ്യോ ഓഫ് ഡിസ്റ്റൻസ് ത്രീ ടു ടു ആൻഡ് വൺ ടു ത്രീ ഈസ് ഈക്വൽ ടു ദ റേഷ്യോ ഓഫ് മാസ്ലോറൈറ്റ്സ് അപ്പോൾ നമ്മൾ കണ്ടു ആ മാസ്ലോറൈറ്റിൻ്റെ റേഷ്യോയും എന്താൽപ്യ റേഷ്യോയും അപ്പോൾ ആ മാസ്ലോ ആ മാ രണ്ട് സ്ട്രീംസിൻ്റെയും അല്ലെങ്കിൽ രണ്ട് എയർ സ്ട്രീംസിൻ്റെയും മാസിൻ്റെ റേഷ്യോ എടുത്തുകൊണ്ട് നമുക്ക് ആ മിക്സ്ചറിൻ്റെ ലൊക്കേഷൻ എവിടെ വരുമെന്ന് മനസ്സിലാക്കാൻ സാധിക്കും ദൻ നോട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ് ഇവിടെ നമുക്ക് പോയിൻ്റ് വൺ പോയിന്റ് ടൂ ഉണ്ട് അതായത് പോയിൻ്റ് വണ്ണ് സാറ്റുവറേഷൻ കറിനോട് അടുത്ത ഒരു ടൈപ്പ് എയർ സ്ട്രീമാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് പോയിന്റ് ടു അതുപോലെ തന്നെയാണ് എന്ന് കരുതുക അങ്ങനെയെങ്കിൽ പക്ഷെ വണ്ണിനും ടുവിനും പ്രത്യേകത എന്ന് പറഞ്ഞാൽ ടൂവിൻ്റെ ടെമ്പറേച്ചർ ഡ്രൈവൾ ബുഡ് ടെമ്പറേച്ചർ വളരെ കുറവാണ് വണ്ണിനെ സംബന്ധിച്ച് ഡ്രൈ ഡ്രൈവിൾ ബുഡ് ടെമ്പറേച്ചർ കൂടുതലാണ് പക്ഷേ വണ്ണും ടൂവും സാറ്റുറേഷൻ കറുവിനോട് ചേർന്നിരിക്കുന്നു എന്ന് കരുതുക അങ്ങനെയെങ്കിൽ ഈ രണ്ട് സ്ട്രീംസുകളും രണ്ട് എയർ സ്ട്രീമുകൾ തമ്മിൽ മിക്സ് ചെയ്യുമ്പോൾ ആ മിക്സ്ചർ എന്ന് പറയുന്നത് ഫോഗ് റീജനി വരാം മീൻസ് ഇത്തരത്തിലൊരു മിക്സ്ചർ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഇത്തരത്തിലൊരു രണ്ട് എയർ സ്ട്രീമുകൾ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഫോഗ് ഫോർമേഷന് കാരണമാകും വെൻ സ്റ്റേറ്റ്സ് വൺ ആൻഡ് ടു ആർ ലൊക്കേറ്റഡ് ക്ലോസ് ടു ദ സാറ്റുറേഷൻ കറു ദ സ്ട്രറ്റ് ലൈൻ കണക്റ്റിംഗ് ദു സ്റ്റേറ്റ്സ് വിൽ ക്രോസ് ദ സാറ്റുറേഷൻ കറവ് ആൻഡ് സ്റ്റേറ്റ് ത്രീ മേ ലൈ ടു ദ ലെഫ്റ്റ് ഓഫ് ദ സാറ്റുറേഷൻ കറവ് ഇൻ ദിസ് കേസ് സം വാട്ടർ വിൽ ഇന്നെവിറ്റബിളി കണ്ടൻസ് ഡ്യൂറിങ് ദ മിക്സിംഗ് പ്രോസസ് അപ്പോൾ ഈ വൺ ഇൻ ടൂവും ഈയൊരു കണ്ടീഷൻ സാറ്റുറേഷൻ കറവിൽ ഈ ഒരു കണ്ടീഷനിലുള്ള വൺ ഇൻ ടുവും എയർ സ്ട്രീമുകൾ മിക്സ് ചെയ്താൽ ഇത് സംഭവിക്കും ഫോഗ് ഫോർമേഷൻ ഉണ്ടാകും വാം ആൻഡ് ഹൈ ഹ്യൂമിഡിറ്റി എയർ ഈസ് മിക്സഡ് വിത്ത് കോൾഡ് എയർ ഈ കാണുന്ന രീതിയിൽ വാമായിട്ട് ഹൈ ഹ്യൂമിഡിറ്റിയിലുള്ള എയർ ആണ് പോയിൻ്റ് വണ്ണിലുള്ളത് പോയിൻ്റ് ടുവിലുള്ളത് ഹ്യൂമിഡിറ്റി കുറഞ്ഞ എന്നാൽ വളരെ ലോ ആയിട്ടുള്ള ഒരു എയർ സ്ട്രീമാണ് പോയിൻ്റ് ടുവിലുള്ളത് അപ്പോൾ ഇത് രണ്ടു കൂടെ മിക്സ് ചെയ്താൽ വാം ആൻഡ് ഹൈ ഹ്യൂമിഡിറ്റി എയർ ഈസ് മിക്സ്ഡ് വിത്ത് കോൾഡ് എയർ ദ റിസൾട്ടിംഗ് മിക്സ്ചർ വിൽ ബി എ ഫോഗ് ആൻഡ് ദ ഫൈനൽ കണ്ടീഷൻ പോയിൻ്റ് ത്രീ ഓൺ ദ സൈക്കോമെട്രിക് ചാർട്ട് വിൽ ലൈ ടു ദ ലെഫ്റ്റ് ഓർ റെബൂ ദ സാറ്റുറേഷൻ കറ വിച്ച് റെപ്രസെൻസ് ദ ഫോഗ് റീജൻ അപ്പോൾ അതാണ് എഴുതിയിരിക്കുന്നത് അത് കാണിച്ചിരിക്കുന്നത് ഹൈ ടെമ്പറേച്ചറും ഹൈ ഉള്ള എയർ സ്ട്രീമും അതുപോലെ ലോ ടെമ്പറേച്ചറുള്ള എയർ സ്ട്രീമും തമ്മിൽ മിക്സ് ആവുമ്പോൾ ആ മിക്സ്ചറിൽ ഫോഗ് ഫോർമേഷൻ ഉണ്ടാകുന്നു ദെൻ നമുക്ക് അഡയബാറ്റിക് മിക്സിംഗുമായിട്ട് റിലേറ്റ് ചെയ്യുന്നൊരു പ്രോബ്ലമാണ് നമുക്ക് നോക്കാം എയ്റ്റ് ഹൺഡ്രഡ് മീറ്റർ ക്യൂ പെർ മിനിറ്റ് ഓഫ് റീസർക്കുലേറ്റഡ് എയർ ആറ്റ് ട്വൻറ്റി ടു ഡിഗ്രി സെൽഷ്യസ് ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ ആറ്റ് ടെൻ ഡിഗ്രി സെൽഷ്യസ് ഡ്യൂ പോയിൻറ്റ് ടെമ്പറേച്ചർ അതായത് ഇവിടെ എവിടുന്നോ ഒന്ന് റീസർക്കുലേറ്റ് ചെയ്ത് വരുന്ന എയർ ഉണ്ട് ഇത് ആക്ച്വലി നമ്മളിത് പറഞ്ഞു കഴിഞ്ഞാൽ സമ്മർ എയർ കണ്ടീഷനിൽ നമ്മൾ പഠിക്കും നമ്മൾ നമുക്ക് ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചറിൽ അല്ലെങ്കിൽ പർട്ടിക്കുലർ കണ്ടീഷനിൽ മെയിൻറ്റെയിൻ ചെയ്യേണ്ട ഒരു റൂം ഉണ്ടാകും അപ്പോൾ എയർ കണ്ടീഷനിങ് സിസ്റ്റം ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ആ റൂം നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യുക അപ്പോൾ അവിടുന്ന് വരുന്ന റീസർ അവിടുന്ന് വരുന്ന എയറിനെയാണ് റീസർക്കുലേറ്റഡ് എയർ എന്ന് പറയുന്നത് അപ്പോൾ ആ റീസർക്കുലേറ്റ് ചെയ്ത് ആ റീസർക്കുലേറ്റഡ് എയറിൻ്റെ ഫ്ലോറൈറ്റ് എന്ന് പറയുമ്പം എയ്റ്റ് ഹൺഡ്രഡ് മീറ്റർ ക്യൂബ് പെർ മിനിറ്റ് ആണ് ആ റീസർക്കുലേറ്റഡ് എയറിൻ്റെ ടെമ്പറേച്ചർ ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത് ട്വൻറ്റി ടു ഡിഗ്രി ആണ് ഡ്യൂ പോയിൻറ്റ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത് ടെൻ ഡിഗ്രി സെൽഷ്യസ് ആണ് അത് മിക്സ് ചെയ്യുന്നു ആരുമായിട്ട് ടു ബി മിക്സഡ് വിത്ത് ത്രീ ഹൺഡ്രഡ് മീറ്റർ ക്യൂബ് പെർ മിനിറ്റ് ഓഫ് ഫ്രഷ് എയർ അതായത് റൂമിൽ നിന്ന് വരുന്ന അതായത് നമ്മൾ കണ്ടീഷൻ ചെയ്ത് വെച്ചിരിക്കുന്ന എയർ കണ്ടീഷൻഡ് ആയിട്ടുള്ള റൂമിൽ നിന്ന് വരുന്ന എയർ ആ എയറിനെ പുറത്തുനിന്ന് വരുന്ന എയറിനെ മിക്സ് ചെയ്യുന്നു ഇപ്പോൾ നമ്മുടെ കാറൊക്കെ എടുക്കുവാണെങ്കിൽ കാറിനകത്ത് എയർ കണ്ടീഷനിങ് ഉണ്ട് അത് നമുക്ക് രണ്ട് രീതിയിൽ സെറ്റ് ചെയ്യാം അതായത് പുറത്തുനിന്ന് എയറിനെ എടുത്ത് കൂൾ ചെയ്ത് അകത്തേക്ക് സപ്ലൈ ചെയ്യാം അല്ലെങ്കിൽ അകത്തെ എയറിനെ തന്നെ എഗെയിൻ കണ്ടിന്യൂസ് ആയിട്ട് കൂൾ ചെയ്യുന്ന രീതിയിൽ സെറ്റ് ചെയ്യാം അപ്പം അതുകൂടാതെ നമുക്കൊരു സിസ്റ്റം ഉണ്ട് അതായത് നമ്മൾ വലിയ മാളുകളൊക്കെ യൂസ് ചെയ്യുന്ന സിസ്റ്റം അതായത് നമ്മൾ റൂം കൂളി ചെയ്തു അതിനുശേഷം ആ റൂമിനകത്തുള്ള ആ എയർ അല്ല ആ കണ്ടീഷൻഡ് ആയിട്ടിരിക്കുന്ന ആ എയറിനെ നമ്മൾ എടുക്കുന്നു എടുത്തിട്ട് പുറത്തു നിന്നുള്ള എയർ കുറച്ച് എമൗണ്ട് എടുക്കും ഈ രണ്ട് എയറും കൂടെ മിക്സ് ആകുന്നു എന്നിട്ട് നമ്മൾ അതിനെ കണ്ടീഷൻ ചെയ്തിട്ട് എന്താണ് കണ്ടീഷനിങ് എന്നൊക്കെ പിന്നീട് പറയും കണ്ടീഷൻ ചെയ്തിട്ട് വീണ്ടും റൂമിലേക്ക് സപ്ലൈ ചെയ്യുന്നു ഇങ്ങനെ ഒരു പ്രോസസ്സ് ഉണ്ട് എന്തിനാണ് പുറത്തു നിന്ന് എയറിന് എടുക്കുന്ന അകത്തെ തന്നെ എയർ സർക്കുലേറ്റ് ചെയ്താൽ പോരെ വീണ്ടും വീണ്ടും കണ്ടീഷൻ ചെയ്ത് യൂസ് ചെയ്താൽ പോരെ എന്ന് ചോദിച്ചാൽ ഇപ്പോൾ ആൾക്കാരൊക്കെയുള്ള റൂമാണെങ്കിൽ അതിനകത്തെ ഓക്സിജൻ ലെവൽ കുറയും അപ്പോൾ അതുകൊണ്ട് തന്നെ പുറത്തുനിന്ന് എയർ ആവശ്യമാണ് അപ്പം അതുകൊണ്ട് റൂമിനകത്തുള്ള കണ്ടീഷൻ ചെയ്ത എയറിനെ നമ്മൾ എടുക്കുന്നു എന്നിട്ട് പുറത്തുനിന്ന് കുറച്ച് എയർ എടുക്കുന്നു അത് രണ്ടും കൂടെ മിക്സാകുന്നു എന്നിട്ട് എഗയിൻ നമ്മൾ കണ്ടീഷൻ ചെയ്ത് റൂമിലേക്ക് സപ്ലൈ ചെയ്യുന്നു അപ്പോൾ ഇവിടെ ആ റൂമിൽ നിന്ന് എടുക്കുന്ന എയർ ആണ് റീസർക്കുലേറ്റഡ് എയർ അല്ലെങ്കിൽ കണ്ടീഷൻഡ് എയർ എയറാണ് റീസർക്കുലേറ്റഡ് എയർ എന്ന് പറയുന്നത് അപ്പോൾ അതിൻ്റെ ഡ്രൈ ബ്ലബ് ടെമ്പറേച്ചറും ഡ്യൂ പോയിൻ്റ് ടെമ്പറേച്ചറും തന്നിട്ടുണ്ട് അതിൻ്റെ റേറ്റും തന്നിട്ടുണ്ട് ഇനി പുറത്തുനിന്ന് എടുക്കുന്ന എയറിനെ അതിൻ്റെ റേറ്റും തന്നിട്ടുണ്ട് ഡ്രൈ ബൾബും റിലേറ്റീവ് ഹ്യൂമിഡിറ്റിയും തന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇത് വെച്ചുകൊണ്ട് റീസർക്കുലേറ്റഡ് എയറിൻ്റെ നമുക്ക് സൈക്കോമെട്രിക് ചാർട്ടിൽ ലൊക്കേറ്റ് ചെയ്യാം അതുപോലെ തന്നെ ഫ്രഷ് എയറിനെയും സൈക്കോമെട്രിക് ചാർട്ടിൽ ലൊക്കേറ്റ് ചെയ്യാം അപ്പോൾ ഈ റീസർക്കുലേറ്റഡ് എയറും ഫ്രഷ് എയറും കൂടെ മിക്സ് ആകുന്നു എന്നിട്ട് നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത് ഡിറ്റർമൈൻ ദ എന്താൽ പി സ്പെസിഫിക് വോളിയം ഹ്യൂമിഡിറ്റി റേഷ്യോ ആൻഡ് ഡ്യൂ പോയിൻറ്റ് ടെമ്പറേച്ചർ ഓഫ് ദ മിക്സ്ചർ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ആ മിക്സ്ചർ റീസർക്കുലേറ്റഡ് എയറും അതുപോലെ ഫ്രഷ് എയറും തമ്മിൽ മിക്സ് ചെയ്യുന്ന ആ മിക്സ്ചറിൻ്റെ കണ്ടീഷൻസാണ് നമുക്ക് കണ്ടെത്തേണ്ടത് അപ്പം നമ്മൾ ഡയഗ്രത്തിൽ നോക്കുകയാണെങ്കിൽ ഈ ഡയഗ്രം വരയ്ക്കുന്നതിന് മുമ്പ് ആദ്യം നമുക്ക് ഗവൺ ഡേറ്റ നോക്കാം ടി ഡി ടു ട്വൻറ്റി ടു ഡിഗ്രി സെൽഷ്യസ് എന്നാണ് ടി ഡി ടു അതായത് ഇവിടെ ടു എന്ന് പറയുന്നത് എടുത്തിരിക്കുന്നത് റീസർക്കുലേറ്റഡ് എയർ ആണ് വൺ എന്ന് പറയുന്ന എടുത്തിരിക്കുന്നത് ഫ്രഷ് എയർ ആണ് ഓക്കെ അപ്പോൾ റീസർക്കുലേറ്റഡ് എയറിൻ്റെ ടെമ്പറേച്ചറും നമുക്ക് തന്നിട്ടുണ്ട് ഡ്രൈവൾ ബുടെ ടെമ്പറേച്ചറ് ദെൻ ഡ്യൂ പോയിന് ടെമ്പറേച്ചറും നമുക്ക് തന്നിട്ടുണ്ട് അതിൻ്റെ റേറ്റ് നമുക്ക് തന്നിട്ടുണ്ട് ഇനി വെളി നൽകുന്ന ഫ്രഷ് എയറിൻ്റെ ഡ്രൈവൾ ബുടെ ടെമ്പറേച്ചറ് റിലേറ്റീവ് ഹ്യൂമിഡിറ്റി അതിൻ്റെ റേറ്റും തന്നിട്ടുണ്ട് അപ്പോൾ ഫ്രഷ് എയറിനെ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യേ പോയിൻ്റ് വൺ ആണ് അപ്പോൾ നമുക്ക് ഡ്രൈബൾബും റിലേറ്റീവ് ഹ്യൂമിഡിറ്റിയും തന്നിട്ടുള്ളത് കൊണ്ട് പോയിൻറ്റ് വൺ മാർക്ക് ചെയ്യാം എന്താണ് മുപ്പത് ഡിഗ്രി സെൽഷ്യസ് ഡ്രൈ ബൾബ് എന്നൊരു വെർട്ടിക്കൽ ലൈൻ വരയ്ക്കുന്നു അത് ഫിഫ്റ്റി പെർസെൻറ്റേജ് റിലേറ്റീവ് ഹ്യൂമിഡിറ്റിയിൽ വന്ന് മുട്ടുന്നു ആ മുട്ടുന്ന പോയിൻ്റാണ് പോയിൻ്റ് വൺ ദെൻ അതുപോലെ പോയിൻ്റ് ടു മാർക്ക് ചെയ്യണം അപ്പോൾ പോയിൻ്റ് ടു മാർക്ക് ചെയ്യാൻ എന്തൊക്കെയാണ് നമ്മൾ തന്നിരിക്കുന്നത് ട്വൻറ്റി ടു ഡിഗ്രി സെൽഷ്യസ് ഡ്രൈ ബൾബ് ടെമ്പറേച്ചറും ടെൻ ഡിഗ്രി സെൽഷ്യസ് റിലേറ്റീവ് ഹ്യൂമിഡിറ്റി അപ്പോൾ നമ്മൾ ആദ്യം ട്വൻറ്റി ടു ഡിഗ്രി സെൽഷ്യസ് ഡ്രൈ ഡ്രൈബിൾ ടെമ്പറേച്ചർന്ന് ഒരു വെർട്ടിക്കൽ ലൈൻ വരയ്ക്കുന്നു ദെൻ അതിനുശേഷം ടെൻ സെൽഷ്യസ് ആണ് റിലേറ്റീവ് ഹ്യൂമിഡിറ്റി അപ്പോൾ ടെൻ ഡിഗ്രി സെൽഷ്യസ് ഉള്ള അപ്പോൾ സാറ്റുറേഷൻ കറവിൽ നമ്മൾ ടെൻ ഡിഗ്രി സെൽഷ്യസ് എവിടെയാന്ന് നോക്കുന്നു ആ ടെൻ ഡിഗ്രി സെൽഷ്യസ് ഈന്ന് ഒരു ഹൊറിസോണ്ടൽ ലൈൻ വരയ്ക്കുന്നു അപ്പോൾ നമുക്ക് പോയിൻ്റ് കിട്ടി ഡ്യൂ പോയിൻ്റ് ടെമ്പറേച്ചർ നമ്മളെങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് നമുക്കൊരു പോയിന്റ് അറിയാമെങ്കിൽ അവിടുന്ന് ഒരു ഹോർസോണ്ടൽ ലൈൻ വരയ്ക്കുമ്പോൾ അത് സാറ്റുറേഷൻ കറിവിൽ വന്ന് മുട്ടുന്നു ആ മുട്ടുന്ന അവിടുത്തെ വെറ്റ് ബൾബ് അല്ലെങ്കിൽ ഡ്രൈ ബൾബ് ആണ് ഡ്യൂ പോയിൻ്റ് എന്ന് പറയുന്നത് അപ്പം നമുക്കിവിടെ തിരിച്ച് എന്ന് മാത്രം അതായത് ഡ്രൈ ബൾബ് ഇരുപത്തിരണ്ട് തന്നിട്ടുണ്ട് സോ വെർട്ടിക്കൽ ലൈൻ വരയ്ക്കുന്നു ദെൻ സാറ്റുറേഷൻ കറവിലുള്ള ടെൻ ഡിഗ്രീ സെൽഷ്യസ് എവിടെയാണ് നോക്കുന്നു അവിടുന്ന് ഒരു ഹോർസോണ്ടൽ ലൈൻ വരയ്ക്കുന്നു ഇത് തമ്മിൽ മീറ്റ് ചെയ്യുന്ന പോയിൻ്റാണ് പോയിന്റ് ടു അപ്പോൾ നമുക്ക് പോയിൻറ്റ് വണ്ണും പോയിൻറ്റ് ടുവും സൈക്കോമെട്രിക് ചാർട്ടിൽ ലൊക്കേറ്റ് ചെയ്യാൻ സാധിക്കുന്നു ഈ കാണിക്കുന്ന ഒരു സ്കീമാറ്റിക് ആണെങ്കിലും ആക്ച്വൽ ഉള്ള സൈക്കോമെട്രിക് ചാർട്ടിൽ പോയിൻറ്റ് വണ്ണും പോയിൻ്റ് ടു ലൊക്കേറ്റ് ചെയ്യണം ദെൻ വൺ ടു ടു ലൈൻ നമുക്ക് കണക്ട് ചെയ്യാൻ സാധിക്കുന്നു ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താൽ പി സ്പെസിഫിക് വോളിയം ഹ്യൂമിഡിറ്റി റേഷ്യോ ഡ്യൂ പോയിൻ്റ് ടെമ്പറേച്ചർ ആണ് ആറേ ആ മിക്സ്ചറിൻ്റെ പോയിൻ്റ് ത്രീയുടെ ആണ് നമുക്ക് കണ്ടെത്തേണ്ടത് അപ്പോൾ ആദ്യം പോയിന്റ് ത്രീയുടെ ലൊക്കേഷൻ അറിയണം അതായത് പോയിന്റ് ത്രീ ഈ വൺ ടു ടു എന്ന് പറയുന്ന ലൈനിൽ എവിടെയാണ് പോയിന്റ് ത്രീ വരുന്നത് എന്നുള്ളത് അപ്പോൾ നമുക്ക് അതിനു വേണ്ടിയുള്ള ഇക്വേഷൻ ഉണ്ട് നമ്മൾ പഠിച്ചു എം വൺ ബൈ എം ടു എന്ന് പറയുന്നത് എച്ച് ത്രീ മൈനസ് എച്ച് ടു ഡിവൈഡ് ബൈ എച്ച് വൺ മൈനസ് എച്ച് ത്രീ ആണ് അതിങ്ങനെ എഴുതാം ഡബ്ല്യു ത്രീ മൈ മൈനസ് ഡബ്ല്യു ടു ഡിവൈഡ് ബൈ ഡബ്ല്യു വൺ മൈനസ് ഡബ്ല്യു ത്രീ അതോടൊപ്പം തന്നെ ഒരു ഇക്വേഷനും കൂടെ ഉണ്ട് അത് ഞാൻ എഴുതിയില്ല നമുക്ക് മാസ് കണ്ടുപിടിക്കണം നമുക്കിവിടെ എം വണ്ണിൻ്റെയും എം ടു ഇൻ്റെയും മാസ് കണ്ടുപിടിക്കണം പക്ഷേ നമുക്ക് ടു ഇൻഡ്യ ആയാലും വൺ ഇൻഡ്യ ആയാലും ഫ്ലോറേറ്റ് തന്നിട്ടുണ്ട് ഈ ഫ്ലോറൈറ്റും സ്പെസിഫിക് പോലും ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് മാസ് കണ്ടെത്താൻ സാധിക്കും അപ്പോൾ ഉദാഹരണം പോയിൻ്റ് ടു ആ പോയിൻ്റ് ടുവിലെ ഫ്ലോറൈറ്റ് നമുക്ക് കിട്ടി അതായത് പോയിൻ്റ് ടു കണ്ടീഷനുള്ള എയറിൻ്റെ റേറ്റ് നമുക്കറിയാം എയിറ്റ് ഹൺഡ്രഡ് മീറ്റർ ക്യൂബ് പെർ മിനിറ്റ് അതേ ഡിവൈഡ് ബൈ പോയിൻ്റ് ടുവിലെ സ്പെസിഫിക് വോളിയം ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും മാസ് കിട്ടും ഇതുപോലെ തന്നെ പോയിൻ്റ് വൺ അവിടുത്തെ ഡിസ്ചാർജ് അല്ലെങ്കിൽ ഫ്ലോ റേറ്റ് നമുക്കറിയാം ത്രീ ഹൺഡ്രഡ് മീറ്റർ ക്യൂബ് പെർ മിനിറ്റ് അതേ ഡിവൈഡ് ബൈ പോയിൻ്റ് വണ്ണിലെ സ്പെസിഫിക് വോളിയം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും മാസ് കിട്ടും പോയിൻ്റ് വണ്ണിലെ മാസ് കിട്ടും അല്ലെങ്കിൽ വൺ കണ്ടീഷനിലുള്ള ആ ഫ്രഷ് എയറിൻ്റെ മാസ് കിട്ടും അപ്പോൾ മാസ് എന്ന് പറയുമ്പോൾ ഓളിയം ഫ്ലോറേറ്റ് ഡിവൈഡ് ബൈ സ്പെസിഫിക് വോളിയം അപ്പോൾ നമുക്ക് ആദ്യം പോയിൻറ്റ് ടുവും പോയിൻ്റ് വൺ മാർക്ക് ചെയ്യണം അതാണ് സൊല്യൂഷനിൽ പറയുന്നത് അത് നമുക്ക് മാർക്ക് ചെയ്യാൻ സാധിച്ചു അതെങ്ങനെയാണ് മാർക്ക് ചെയ്യുന്നതെന്നും പറഞ്ഞു അതിന് ശേഷം നമുക്ക് മിക്സ്ചറിൻ്റെ കണ്ടീഷൻ മാർക്ക് ചെയ്യണം അത് നമുക്ക് പോയിൻ്റ് ത്രീ ആണെന്നറിയാം പക്ഷെ അത് ആ വൺ ടു ടു ലൈനിൽ നമുക്ക് ലൊക്കേറ്റ് ചെയ്യാൻ സാധിച്ചില്ല അപ്പോൾ നമുക്കിനി പോയിൻ്റ് ത്രീ കണ്ടെത്തണം അപ്പോൾ ഫ്രം ദ സൈക്കോമെട്രിക് ചാർട്ട് നമുക്ക് പോയിന്റ് വണ്ണിലെ എന്താൽപി കിട്ടും പോയിൻ്റ് ടുവിലെ എന്താൽപി കിട്ടും അതുപോലെ പോയിൻറ്റ് വണ്ണിലെ സ്പെസിഫിക് ഹ്യൂമിഡിറ്റി കിട്ടും പോയിൻ്റ് ടുവിലെയും സ്പെസിഫിക് ഹ്യൂമിഡിറ്റി കിട്ടും കാരണം പോയിന്റ് വണ്ണും പോയിൻ്റ് ടൂവും നമുക്ക് ലൊക്കേറ്റ് ചെയ്യാൻ പറ്റി സൈക്കോമെട്രിക് ചാർട്ടിൽ അതുകൊണ്ട് തന്നെ പോയിൻറ്റ് വണ്ണിലെ എല്ലാ കാര്യങ്ങളും പോയിൻറ്റ് ടുവിലെ എല്ലാ കാര്യങ്ങളും നമുക്ക് കണ്ടുപിടിക്കാം ഇനി പോയിൻ്റ് വണ്ണിലെ സ്പെസിഫിക് വോളിയം കണ്ട് നമ്മൾ കണ്ടുപിടിച്ചു സൈക്കോമെട്രിക് ചാർട്ട് ഉപയോഗിച്ച് പോയിൻറ്റ് ടുവിലെ സ്പെസിഫിക് വോളിയൂം കണ്ടുപിടിച്ചു ഇനി പോയിൻ്റ് വണ്ണിലെ മാഷ് അല്ലെങ്കിൽ ഫ്രഷ് എയറിൻ്റെ മാസ് കണ്ടെത്തണം മാസ് ഓഫ് ദ ഫ്രഷ് എയർ അറ്റ് പോയിൻ്റ് വൺ അതിനെ എം വൺ എന്ന് വിളിച്ചു അതെങ്ങനെ കിട്ടും വോളിയൂം ഫ്ലോറേറ്റ് ഡിവൈഡ് ബൈ സ്പെസിഫിക് വോളിയം വി വൺ ഡിവൈഡ് ബൈ വി എസ് വൺ വി വൺ നമുക്കറിയാം ത്രീ ഹൺഡ്രഡ് മീറ്റർ ക്യൂബ് പെർ മിനിറ്റ് ഫ്ലോ റേറ്റിലുള്ള ഫ്രഷ് ആണ് സപ്ലൈ ചെയ്യുന്നത് അപ്പോൾ ത്രീ ഹൺഡ്രഡ് ഡിവൈഡ് ബൈ സ്പെസിഫിക് വോളിയം വണ്ണിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്പെസിഫിക് വോളിയം കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു നമുക്ക് മാസ് കിട്ടുന്നു ത്രീ ഫോർ ടു പോയിൻ്റ് ഫൈവ് കിലോഗ്രാം പെർ മിനിറ്റ് എന്ന് കിട്ടുന്നു ഇനി മാസ് ഓഫ് റീസർക്കുലേറ്റഡ് എയർ അതങ്ങനെ കണ്ടുപിടിക്കും എം ടു ഈക്വൽ ടു ഫ്ലോ ഫ്ലോറൈറ്റ് ഡിവൈഡ് ബൈ സ്പെസിഫിക് വോളിയം അത് നമുക്ക് എണ്ണൂറിൽ നിന്ന് തന്നിട്ടുണ്ട് അതേ ഡിവൈഡ് ബൈ സ്പെസിഫിക് വോളിയൂം കറസ്പോണ്ട് ടു പോയിൻറ്റ് ടു അപ്പം നമുക്ക് നയൻ ഫോർ ഫൈവ് പോയിൻ്റ് സിക്സ് കിലോഗ്രാം പെർ മിനിറ്റ് ഇവിത്തിന്ന് നമുക്കൊരു കാര്യം മനസ്സിലായി അതായത് ഈ എം ടു വളരെ കൂടുതലാണ് ആസ് കമ്പെയ്ഡ് ടു എം വൺ അതല്ലെങ്കിലും നമുക്ക് ഈ ഫ്ലോറൈറ്റീന്ന് മനസ്സിലാകും അതായത് എം ടു ആണ് കൂടുതൽ എം വൺ കുറവാണ് എന്ന് അപ്പം അവിത്തിന്ന് തന്നെ നമുക്കൊരു ഐഡിയ കിട്ടും പോയിൻറ്റ് ത്രീ എന്ന് പറയുന്നത് ആരോട് ചേർന്നായിരിക്കും കൂടുതലും ഇരിക്കുക ടുവിനോട് ചേർന്നായിരിക്കും ഇരിക്കുക അതായത് പോയിന്റ് ത്രീ ഒരിക്കലും മിഡിൽ അല്ല വരുന്നത് അത് ടുവിനോട് ചേർന്നായിരിക്കും ഇരിക്കുക കാരണം എം ടു എന്ന് പറയുന്ന മാസ് വളരെ കൂടുതലാണ് പക്ഷേ പോയിന്റ് ത്രീയുടെ ലൊക്കേഷൻ നമുക്കിപ്പോഴും കിട്ടിയില്ല ദെൻ നമുക്ക് എം വൺ ബൈ എം ടു ഈസ് ത്രീ മൈനസ് എച്ച് ടു ഡിവൈഡ് ബൈ എച്ച് വൺ മൈനസ് എച്ച് ത്രീ എന്ന് പറയുന്ന ഇക്വേഷൻ ഉണ്ട് ഇതിൽ എച്ച് വണ്ണിലെ എന്താൽ അറിയാം എച്ച് ടൂവിലെ എന്താൽ അറിയാം എം വണ്ണും അറിയാം എം ടൂ അറിയാം സോ ഔത്തി നമുക്ക് എച്ച് ത്രീ കിട്ടി എച്ച് ത്രീ എന്ന് പറഞ്ഞാൽ എന്താ എന്താൽ ഓഫ് ദ മിക്സ്ചർ അപ്പോൾ എച്ച് ത്രീ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പോയിൻ്റ് ത്രീ ലൊക്കേറ്റ് ചെയ്യാൻ സാധിക്കുമോ സാധിക്കും എങ്ങനെയാണ് ആ എച്ച് ത്രീ നമ്മൾ നോട്ട് ചെയ്യുന്നു സൈക്കോമെട്രിക് ചാർട്ടിൽ കാരണം ആ എന്താൽ പി സ്കെയിലത് നോക്കിയിട്ട് അവിടെ നിന്ന് നമുക്ക് ഇൻക്ലൈൻഡ് ആയിട്ടുള്ളൊരു ലൈൻ വരയ്ക്കുന്നു ആ ലൈൻ വൺ ടു ടു എന്ന് പറയുന്ന ആ ലൈനിൽ എവിടെയാണോ വന്ന് മുട്ടുന്നത് ആ മുട്ടുന്ന പോയിൻ്റ് ആണ് പോയിൻ്റ് ത്രീ ഓക്കെ അപ്പോൾ എന്താൽ പി സ്കെയിലിൽ നമ്മൾ ആ എന്താൽ പി മാർക്ക് ചെയ്യുന്നു അവിടുന്ന് നമ്മളൊരു കോൺസ്റ്റൻറ് എന്താൽ പി ലൈൻ വരയ്ക്കുന്നു ആ എന്താൽ പി ലൈൻ വൺ ടു ടു ലൈനിൽ എവിടെയാണോ മുട്ടുന്നത് അവിടെ നമുക്ക് അതാണ് പോയിന്റ് ത്രീ അങ്ങനെ പോയിന്റ് ത്രീ മാർക്ക് ചെയ്യാൻ സാധിച്ചു അപ്പോൾ പോയിന്റ് ത്രീയിൽ നമുക്ക് എന്താല്പട്ടി ഫോർട്ടി സെവൻ പോയിൻറ്റ് എയ്റ്റ് സിക്സ് കിലോ ജൂൾ പെർ കിലോഗ്രാം ഓഫ് ഡ്രൈ ഇയർ അപ്പോൾ പോയിന്റ് ത്രീ നമുക്ക് ആ വൺ ടു ടു ലൈനിൽ മാർക്ക് ചെയ്യാൻ സാധിച്ചു ദെൻ പോയിൻ്റ് ത്രീയിലെ എല്ലാ കാര്യങ്ങളും നമുക്ക് കണ്ടെത്താൻ പറ്റും അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് കണ്ടുപിടിക്കേണ്ടത് പോയിൻറ്റ് ത്രീയിലെ സ്പെസിഫിക് വോളിയം അത് സൈക്കോമെട്രിക് ചാർട്ട് ചെയ്ത് നമുക്ക് കിട്ടും അതിൻ്റെ വാല്യൂ സീറോ പോയിന്റ് എയ്റ്റ് ഫൈവ് ഫൈവ് ആണ് ഇനി അടുത്ത പോയിൻറ്റ് ത്രീയിലെ സ്പെസിഫിക് ഹ്യൂമിഡിറ്റിയാണ് ഡബ്ലു ത്രീ അതും നമുക്ക് ഡയറക്റ്റ് സൈക്കോമെട്രിക് ചാർട്ടിൽ നിന്ന് കിട്ടും സീറോ പോയിൻ്റ് സീറോ സീറോ നയൻ ടു കിലോഗ്രാം പർ കിലോഗ്രാം ഓഫ് ഡ്രൈ ചെയ്യാറ് ദെൻ ഡ്യൂ പോയിൻറ്റ് ടെമ്പറേച്ചർ അതെങ്ങനെ കാണും ഡ്യൂ പോയിൻ്റ് ടെമ്പറേച്ചർ കാണാൻ പോയിൻറ്റ് ത്രീന്ന് നേരെ ഒരു ഹൊറിസോണ്ടൽ ലൈൻ വരയ്ക്കുക അത് വന്ന് സാറ്റുറേഷൻ കറിവിൽ വന്ന് മുട്ടും ദെൻ അവിടുത്തെ വെറ്റിബിൾ ബന്ധാണോ അതാണ് ഡ്യൂ പോയിൻറ്റ് ടെമ്പറേച്ചർ കറസ്പോൺ ടു പോയിൻ്റ് ത്രീ കറസ്പോണ്ട് ടു പോയിൻ്റ് ത്രീ അപ്പോൾ നമുക്ക് എല്ലാ കാര്യങ്ങളും കണ്ടെത്താൻ സാധിച്ചു അപ്പോൾ പോയിന്റ് ത്രീ ഈ രീതിയിൽ ലൊക്കേറ്റ് ചെയ്തുകൊണ്ട് നമ്മൾ പോയിന്റ് ത്രീയിലെ എല്ലാ കാര്യങ്ങളും കണ്ടെത്തുന്നു ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം ഇത്തരത്തിൽ മിക്സ് വരുമ്പോൾ ആ മിക്സ് ആ ഇത്തരത്തിൽ മിക്സ് അഡയബാറ്റിക് മിക്സിൻ്റെ കേസിൽ ആ മിക്സറിൻ്റെ കണ്ടീഷൻ എന്ന് പറയുന്നത് ആ വൺ ടു എന്ന് പറയുന്ന രണ്ട് സ്ട്രീമുകൾ ആ സ്ട്രീമുകൾ തമ്മിൽ ജോയിൻ ചെയ്യുന്ന ലൈൻ്റെ ഇടയ്ക്കായിരിക്കും വരിക ദെൻ ആ പോയിൻറ്റ് ത്രീയുടെ ലൊക്കേഷൻ എന്ന് പറയുന്നത് മിഡിലി വരാം വണ്ണിനോട് ചേർന്ന് വരാം ടുവിനോട് ചേർന്ന് വരാം അത് മാസിനെ ആശ്രയിച്ചായിരിക്കും ഇരിക്കുക നമുക്ക് ഈ ഒരു പ്രോബ്ലം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കാരണം ഈ ഒരു പ്രോബ്ലം എന്ന് പറയുന്നത് തന്നെ സമ്മർ എയർ കണ്ടീഷനിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്ത് ഒരു പ്രോബ്ലം തന്നെയാണ് അതിലൊരു ചെറിയ പാർട്ടാണ് നമ്മളോട് കണ്ടത് ഓക്കെ ഇനി നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ കംഫർട്ട് കണ്ടീഷൻസ് എന്തൊക്കെയാണ് ഇവിടെ തൊട്ടാണ് നമ്മൾ എയർ കണ്ടീഷനിങ്ങിലേക്ക് കിടക്കാൻ പോകുന്നത് ഇത്രയും നേരം നമ്മൾ സൈക്കോമെട്രി ആയിരുന്നു കാരണം സൈക്കോമെട്രി പഠിച്ചാലേ നമുക്ക് എയർ കണ്ടീഷനിങ്ങിലേക്ക് പോകാൻ സാധിക്കൂ അപ്പോൾ അതുകൊണ്ടാണ് സൈക്കോമെട്രി സൈക്കോമെട്രിക് പ്രോസസ് സൈക്കോമെട്രിക് ചാർട്ടൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കിയത് ഇനി നമ്മൾ അടുത്തത് കംഫർട്ട് കണ്ടീഷൻ എയർ കണ്ടീഷനിങ്ങിലേക്ക് പോകുന്നു എയർ കണ്ടീഷനിങ് എന്താണ് എന്തിനു വേണ്ടി ചെയ്യുന്നു അതെങ്ങനെയൊക്കെ ചെയ്യാം എന്നുള്ള കാര്യങ്ങളാണ് നമ്മളിനി പഠിക്കാൻ പോകുന്നത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കംഫർട്ട് കണ്ടീഷൻസ് നോക്കാം താങ്ക് യു